ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നോർമൽ കാപ്പിയല്ല കേട്ടോ. നമുക്ക് ഈ തൊണ്ടവേദന, അതേപോലെ നീരിറക്കം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു കാപ്പി. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുക. നമ്മൾ സാധാ കാപ്പി ഉണ്ടാക്കുന്നത് പോലെയല്ല, കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള കൊറോണ എന്ന ഒരു കോവിഡ്, അതിനെ പ്രതിരോധിക്കാൻ ഒരു പരിധി വരെ ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്. സീറോ സൈഡ് എഫക്റ്റൊന്നും ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. അത് വന്നതിന് ശേഷം കുടിക്കുന്നതിനെക്കാട്ടിലും അതിന് മുമ്പ് തന്നെ കുടിച്ചാലും ഇതിനൊരു പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്ക് തൊണ്ടവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ 4 ഗ്ലാസ്സിനുള്ള ഇൻഗ്രീഡിയൻസാണ് കാണിക്കുന്നത്. 4 ഗ്ലാസ്സിന് എന്തൊക്കെ വേണ്ടതെന്ന് കാണിക്കാം. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ആദ്യം ഞാൻ 4 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച് വെന്ത് വരണം കേട്ടോ. ഈ കരിഞ്ചീരകം നന്നായിട്ട് വെന്താറുള്ള അതിൻ്റെ ആ ഒരു ഇതൊക്കെ അതിലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കാപ്പിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കണം. ഞാനിവിടെ 2.5 അച്ചാണ് ശർക്കര എടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരം വേണം ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിരിക്കും. ഈ ഒരു ശർക്കര ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഉരുക്കി വരുന്ന ആ ഒരു ടൈം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ മുക്കാ ഭാഗവും നമ്മളത് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുക്കുപൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ചുക്കുപൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി ചേർക്കാം കേട്ടോ. ഇഞ്ചിൻ്റെ നീര് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ഏത് കമ്പനിയുടെ കാപ്പിപ്പൊടിയാണെങ്കിൽ ചേർക്കാം കേട്ടോ. കോഫി പൗഡർ അല്ല, കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൗഡർ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു കളറും കിട്ടും. പിന്നെ നമ്മുടെ നല്ല ശരീരത്തിനൊക്കെ നല്ലൊരു തന്നെയാണ് കാപ്പി പൗഡർ. അപ്പോൾ എല്ലാവരും പിന്നെ ഈ കാപ്പി പൗഡർ തന്നെ ഇടാൻ ശ്രദ്ധിക്കട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ കാപ്പി പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു മണവും അതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചിലർക്ക് ഏലക്കായ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊട്ടിച്ചിടും കേട്ടോ. ഞാനതിൽ ഏലക്കായ ചേർത്തിട്ടില്ല. അതിൽ തുളസിൻ്റെ ഇല ഇട്ട് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇട്ടതിന് ഇട്ടതുകൊണ്ട് തന്നെ തുളസിൻ്റെ ഇല വേണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് കുരുമുളക് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ അയമോദകം പറഞ്ഞ ആ ഒരു ഇതുണ്ട് നമ്മൾ ഗ്യാസിന് അതേപോലെ നെഞ്ചരിച്ചിൽ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പച്ചയിൽ തന്നെ ആ അയമോദകം ചവച്ച് വയ്ക്കാറുണ്ട്. ആ ഒരു സാധനം കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അത് ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് തിളക്കണം. തിളച്ച് വരുന്ന വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളത് കുടിക്കാനുള്ള ടൈം നല്ല ചൂടിൽ തന്നെ കുടിച്ചാൽ കുറച്ചുകൂടെ നന്നാവും കേട്ടോ. അപ്പോൾ ഒരു അര മുറി ചേർന്നരങ്ങ ഒരു ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു കാപ്പി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഡ്രിങ്കിലേക്ക് ചെറുനാരങ്ങ നീര് മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കൂടെ ഒന്ന് ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഉണ്ടാക്കിയതിലേക്ക് ചെറുനാരങ്ങ പിഴിയണ്ട. അത് ചൂടാക്കുമ്പോൾ അത് പിഴിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.